നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് ന്യൂ രാജധാനി ഫർണിച്ചറിന്റെ പുതിയ സംരംഭം ന്യൂ രാജധാനി ബെഡ് പാലസ്, ഗിഫ്റ്റ് ഹൗസ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ. നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീറിന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫ് നിലമ്പൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആദിവാസി ഭവന നിർമ്മാണ തട്ടിപ്പ് കേസിൽ പ്രതിയായ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് കെ പി സി സി അംഗവും നഗരസഭാ കൗൺസിലറുമായ വി എ കരീം ഉദ്ഘാടനം ചെയ്തു. ആ പാവപ്പെട്ട ആദിവാസികളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവരെ കയ്യൊപ്പം വാങ്ങി ബഷീറിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നപ്പോൾ ആ വീടുകൾ പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല, ആ വീടുകൾക്ക് തന്നെ ഇപ്പോൾ സിമെന്റും കട്ടയുമൊക്കെ പൊളിഞ്ഞ് വളരെ ദുരിതകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആരോപണ വിധേയനായി കൊണ്ട് ശ്രീ ബഷീർ അദ്ദേഹം മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കണമെന്ന് നിങ്ങൾ പറയുന്നില്ല. നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കുന്ന അദ്ദേഹം കുറ്റവിമുക്തനാകുന്നത് വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനമെങ്കിലും രാജിവെച്ചുകൊണ്ട് മാതൃകയാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ്, മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ്, പട്ടിക്കാടൻ ഷാനവാസ്, മൂർഖൻ മാനു, പി ടി ചെറിയാൻ, ഷിബു പുത്തൻ വീട്ടിൽ, ഷിഹാബിണ്ണി, നാണിക്കുട്ടി, അജ്മൽ അണക്കായി, ഷഫീഖ് മണലോടി, അസ്കർ മാടമ്പി, ഷുഹൈബ് മുത്തു, ഇബിനു സാദിഖ്, വാജിദ് പള്ളിയാളി, റംസാദ് കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.